നിസ്രുനായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. Great joy for me to be with you from this evening. ഇന്ന് രാത്രികാലം ആയിരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷകരമായ വസ്തുതയാണ്. Only 6th evening I landed in Norfolk. ഞാന് 6th രാത്രിയാണ് ന്യൂയോർക്കിലെ നോർഫോക്കിലേക്ക് കടന്നു വന്നത്. Yesterday I came to New York. ഞാൻ ഇന്നലെ ന്യൂയോർക്കിലേക്ക് കടന്നു വന്നു. Here I am in your midst. ഞാനിപ്പോൾ രാത്രികാലം നിങ്ങളുടെ മധ്യത്തിലായിരിക്കും. In the month of May we had 108 degree heat in India. മെയ്യിലെ 108 ഡിഗ്രി ചൂടുള്ള സമയമാണ് ഇന്ത്യയിൽ. Most of the evangelists had a burden to go to Ooty and preach. അപ്പോഴേ എല്ലാ സുവിശേഷകന്മാർക്കും ഊട്ടിയിൽ പോയി സുവിശേഷം പറയാനാണ് താല്പര്യം. But we took a challenge to serve the Lord for 16 days. എന്നാൽ 16 ദിവസം കർത്താവിനെ സൂക്ഷിക്കുന്നത് വളരെയധികം ഒരു വെല്ലുവിളിയാണ് എന്ന് കരുതുന്നു. I challenged 33 American students from Christ for the Nation. 33 അമേരിക്കൻ വിദ്യാർത്ഥികൾ ക്രൈസ്തവ നേഷൻസ് അവിടെ കടന്നു വന്നു അവരെ അഭിസംബോധന ചെയ്യുവാൻ ദൈവമടിയാക്കി. And we had youth meeting, two crusades and pastors and evangelists and every kind of meeting. പല വിധത്തിലുള്ള മീറ്റിംഗുകൾ അവിടെ ഈ ദിവസങ്ങളിലായി നടന്നു. We distributed 50,000 Christian handbills. 60,000 ക്രിസ്തീയ ലഘുലേഖകൾ വിതരണം ചെയ്യുവാൻ ഇടയായിരുന്നു. ഇപ്പോഴല്ലെങ്കിൽ നമുക്ക് ഇനി അവസരം ഉണ്ടാകില്ല. നാം പോയില്ലെങ്കിൽ ആര് നമുക്ക് വേണ്ടി പോകും? ദൈവം നമ്മെ വെല്ലുവിളിക്കുന്നതായ രാത്രികളാണ് ദിവസങ്ങളാണ്. നാം ദൈവത്തിന് വേണ്ടി ത്വരിതഗതിയിൽ പ്രവർത്തിക്കുവാൻ തയ്യാറുള്ളവരായിരിക്കണം. ഓരോ മത വിശ്വാസിയും ഇന്ത്യയിൽ അവര് വളരെ തീഷ്ണതയോടെ പ്രവർത്തിക്കുകയാണ്. അവരുടെ മതത്തിന് വേണ്ടി തീക്ഷ്ണതയോടെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ക്രിസ്തു ഒരു മതമല്ല, ക്രിസ്തു ഒരു യാഥാർത്ഥ്യമാണ്. അവൻ യേശു യഥാർത്ഥമായുള്ളവനാണ്. നമുക്ക് ജീവിക്കുവാൻ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രമാണ് നമ്മുടെ ജീവിതത്തിന്റെ ആധാരം. ഒരു മാസം ഞാൻ ഒരു വാക്യം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരുന്നു. ആ വാക്യം എന്താണെന്ന് അറിയാമോ? നാം ആയിരിക്കുന്ന ലക്ഷ്യത്തെ നോക്കിക്കൊണ്ടിരിക്കണം. ലക്ഷ്യത്തെ നോക്കിക്കൊണ്ടിരിക്കണം. ഗയാനയിൽ നിന്ന് ഒരു സുവിശേഷകൻ കടന്നു വന്നു. അദ്ദേഹത്തിന്റെ പേര് ബെനാർഡ് ബ്ലെസിംഗ് എന്നാണ്. കർത്താവിന് വേണ്ടി വളരെ തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസൻ. ചെന്നൈയിൽ വളരെ വലിയൊരു ക്രൂസേഡ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ദൈവജനത്തെ അദ്ദേഹം വെല്ലുവിളിച്ച് സംസാരിച്ചു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഈ കാലാവസ്ഥയുടെ ഗതിയെ എനിക്ക് മാറ്റുവാൻ സാധിക്കും. കാറ്റിന്റെ ഗതിയെ മാറ്റുവാൻ സാധിക്കും. ദൈവം ഇന്ന് ജീവിക്കുന്നു എന്ന് അദ്ദേഹം കാണിച്ചു. ദൈവം ഇന്ന് ജീവിക്കുന്നു. ഭൂതകാലങ്ങളിൽ പ്രവർത്തിച്ച ദൈവം ഇന്നും പ്രവർത്തിക്കുന്നവനാണ്. പത്രോസിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം ഇന്നും ജീവിക്കുന്നവനാണ്. ഏലിയാവിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം ഇന്നും ജീവിക്കുന്നവനാണ്. എന്റെ വീട്ടിൽ ഒരു മണിക്ക് അദ്ദേഹം എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ വിളിക്കുന്നത്? ദൈവത്തിൽ നിന്ന് വളരെ ആശ്വാസപ്രദമായ ഒരു വാക്ക്, പ്രോത്സാഹനജനമായ ഒരു വാക്ക് എനിക്ക് പറയുവാനുണ്ട്. അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ദൈവം നിന്നെ നോക്കുമ്പോൾ അദ്ദേഹം നിന്നെ നോക്കി ചിരിക്കുക. എനിക്ക് വളരെ പേടി തോന്നി. ദൈവം ചിരിക്കുമ്പോഴും വളരെ ഗുരുതരമായ ഒരു കാര്യമുണ്ടെന്ന് നാം ചിന്തിക്കണം. നമ്മുടെ കഷ്ടങ്ങളെ കണ്ട് ദൈവം ചിരിക്കുന്നു എന്ന് വചനം പറയുന്നു. ദൈവത്തിന്റെ നിയമത്തിന്റെ ഉള്ളിൽ നാം നടക്കുന്നില്ല എങ്കിൽ ദൈവം എന്തുകൊണ്ടാണ് എന്നെ നോക്കി ചിരിക്കുന്നത്? അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിന്റെ ഹൃദയത്തെ നീ ദൈവത്തിന് കൊടുത്തപ്പോ ഇന്നുവരെ നീ നിന്നെ ഏൽപ്പിച്ചിരുന്ന ലക്ഷ്യത്തിൽ നീ വ്യതിചലിച്ചിട്ടില്ല. എനിക്ക് ഇന്ന് രാത്രികാലം നിങ്ങളോട് പറയുവാനുള്ള സാക്ഷ്യം അത് മാത്രമാണ്. ഞാൻ എന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല. ഒരൊറ്റ ജീവിതം മാത്രമേ ഉള്ളൂ. ആ ഇത് വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നതാണ്. ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഇവിടെയുള്ള എന്റെ പ്രിയ മകൾ എനിക്ക് മുൻപേ സംസാരിച്ചു.
തന്റെ വാക്കുകളിലൂടെ ഒരു വലിയ ശക്തിയായി അഭിഷേകം സ്ഫുരിക്കുന്നത് ഞാൻ കണ്ടു. Education now. Kerala.
ചലനത്തിന്റെ ദിവസമാണ്. ദൈവമായി അടുത്തു വരുവാൻ ദൈവത്തിന് വേണ്ടി മുൻപോട്ട് ഒരു കാലിനെ വെക്കുക. ദൈവം ആഴങ്ങളിലേക്ക് അവരെ നയിച്ചു. ദൈവം മരുഭൂമിയിൽ കുതിരകളെ പോലെ അവരെ നയിച്ചു. ഒരു കുതിര ഇടർന്ന കുതിരയല്ല. ദൈവം പറയുകയാണ്, നിങ്ങൾ കുതിരകളെ പോലെ ആയിരിക്കണം. നിങ്ങൾ കുതിച്ചു പായുന്ന ഒരു കുതിരയെ പോലെ ആയിരിക്കണം. നിങ്ങൾ ആഴങ്ങളിലേക്ക് കുതിക്കുന്നവരായിരിക്കണം. വചനം പറയുന്നു, ദൈവം നിങ്ങളോട് കൂടെ അപ്പോൾ ഉണ്ടായിരിക്കില്ല. ദൈവം നിങ്ങളോട് ഒരു വാഗ്ദത്തം ചെയ്തു.
പറ്റി ചിന്തിക്കരുത്. എന്റെ ജീവിതത്തെ പറ്റി നിനക്ക് അറിഞ്ഞുകൂടാ. നീ ഒരു പ്രവാചകനെന്ന് ഞാൻ അറിയുന്നു. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അവളോട് പറഞ്ഞു പോയി അപ്പന്റെ വീട്ടിൽ ചെന്ന് അല്പം കൂടെ പണം വാങ്ങിച്ചോളൂ.
രണ്ടാമത്തെ കല്യാണം നടന്നു. That man said like this. ആ മനുഷ്യൻ പറഞ്ഞു, I married just to look after my mother. എന്റെ അമ്മയെ നോക്കാൻ വേണ്ടി ഞാൻ നിന്നെ കെട്ടി. ഈ ആളെ look after the old lady. അങ്ങനെ ഈ വലിയമ്മയെ അവൾ ഇങ്ങനെ നോക്കി. And that old lady was not even satisfied. വലിയമ്മയ്ക്ക് സംതൃപ്തിയില്ല. So this lady thought that this young girl thought like this. ആ ഈ ചെറുപ്പക്കാരി സ്ത്രീ ഇങ്ങനെ വിചാരിച്ചു. I married a young man. I thought I married a young man. ഞാൻ ഒരു ചെറുപ്പക്കാരനെ മനുഷ്യനെ കല്യാണം കഴിച്ചതാണ് ഞാൻ വിചാരിച്ചത്. But now young man is no more in this place. ഇപ്പോ ഇവിടെ ഈ ചെറുപ്പക്കാരനായ എന്റെ ഭർത്താവിനെ കാണാനില്ല. Hallelujah. 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 You may
നിങ്ങൾ ചോദിക്കാറുണ്ട്. അമേരിക്കക്കാരും പറയാം കോൾഡ് സ്റ്റോറേജ്, കോൾഡ് സ്റ്റോറേജ് വലിയതുണ്ട്. Some people are looking at me whether I have a Bible. ബൈബിളിന്റെ കയ്യിലുണ്ടോ എന്ന് നോക്കുന്നവരാണ്.
ഞായറാഴ്ച ക്രിസ്ത്യാനികൾ. There are many Christians like this. അങ്ങനെയുള്ള അനേകം ക്രിസ്ത്യാനികളുണ്ട്. Some are Christmas Christian. ക്രിസ്മസ് ക്രിസ്ത്യാനികളുണ്ട്. Good Friday Christian. Good Friday ക്രിസ്ത്യാനികളുണ്ട്. Graveyard Christian. ചാവപ്പറമ്പ് ക്രിസ്ത്യാനികളുണ്ട്. അവരുടെ funeral. അവര് ചാവടക്കാൻ വേണ്ടി മാത്രമേ വരത്തുള്ളൂ. Wedding Christian. കല്യാണ ക്രിസ്ത്യാനികൾ. ഇങ്ങനെ പല തരത്തിലുള്ള Some people can sing. But many people cannot listen to
ഒരു നല്ല ഒരു നല്ല കാർ നോ പെട്രോൾ നോ ഡ്രൈവർ പെട്രോൾ ഇല്ല ഡ്രൈവർ എന്നാൽ വിധിയുണ്ട് അല്ലെങ്കിൽ കൽപ്പനയുണ്ട് ന്യൂയോർക്കിൽ നിന്ന് വാഷിംഗ്ടൺ ഡി സിയിലേക്ക് കാർ കൊണ്ട് പോകുക രാത്രിയിൽ ചേരാൻ എനിക്കറിയാം.
നിങ്ങളുടെ പടക ഒഴിഞ്ഞിരിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ പൊട്ടിയ വലയുമായി കടന്നു വന്നിരിക്കുകയാണ്. നിന്റെ മനസ്സ് ശൂന്യമാണ്. എന്ത് ചിന്തിക്കണം എന്ന് പറഞ്ഞുകൂടാ. എങ്ങോട്ട് തിരിയണം എന്ന് പറഞ്ഞുകൂടാ. എന്ത് ചോദിക്കണം എന്ന് പറഞ്ഞുകൂടാ. നിന്റെ ബാങ്ക് ബാലൻസ് ശൂന്യമാണ്. നിന്റെ മനസ്സ് ശൂന്യമാണ്. നിന്റെ ജീവിതം. Broken നിന്റെ കീറിയ വലയും ഒഴിഞ്ഞതായ പണമായി മാറും.
അത് പോയി വിൽക്കും. Another two boat I was back. രണ്ട് കൊട കൂടെ വാങ്ങിക്കും. Then I get more fish. വീണ്ടും കൂടുതൽ മീൻ കിട്ടും. I'll call Jesus to come. ഞാൻ യേശുവിനെ വിളിക്കും. Another two boat. രണ്ട് കൊട കൂടെ മേടിക്കും. Oh my God, I'll be a billionaire and a billionaire. അങ്ങനെ കോടീശ്വരനായി ഞാൻ മാറും. And Jesus said like this. യേശു പറഞ്ഞു. My friend. പ്രിയപ്പെട്ടവനേ. He said, I gave you fish. ഞാൻ നിനക്ക് മീൻ തന്നത് മതി. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയുന്നു. നിനക്കൊരു സ്ഥാനക്കയറ്റം തരാൻ പോവുകയാണ്. ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. ഈ അമേരിക്കക്കാരെ പ്രസംഗങ്ങളെല്ലാം
ground. അവര് ആ ഗ്രൗണ്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ മുട്ടു കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അവർ അന്യ ഭാഷകളിൽ പ്രാർത്ഥിക്കുകയാണ്. ഒരു മനുഷ്യൻ മാത്രം വീഡിയോ എടുക്കുന്നുണ്ട്. അദ്ദേഹം അപ്പോഴും അന്യ ഭാഷകളിൽ സംസാരിക്കുകയാണ്. ഞാൻ പറയട്ടെ, വീഡിയോ എടുക്കുന്ന ആളും ആത്മാവിൽ നിറഞ്ഞവനാകും. ആ വീഡിയോ എടുക്കുമ്പോഴും അന്യ ഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കണം. പാട്ട് പാടുന്നവരും റെക്കോർഡ് ചെയ്യുന്നവരും അന്യ ഭാഷയിൽ ദൈവത്തെ സ്തുതിക്കണം. അന്യ ഭാഷകളിൽ അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ ഇങ്ങനെ ദൈവത്തെ വാക്യുച്ചത്തിൽ സ്തുതിക്കാൻ തുടങ്ങി. ഒരു ഇളക്കം, ഒരു കുഴപ്പം. ആ മീറ്റിംഗിന് ശേഷം ആ മനുഷ്യരോട് ഞാൻ ചോദിച്ചു, എന്താ പറഞ്ഞേ? അദ്ദേഹം പറഞ്ഞു, ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോ ഞാൻ നിന്റെ ചുറ്റും ദൈവത്തിന്റെ ദൂത ഗണങ്ങളെ കാണുന്നു. സ്റ്റേജിന്റെ ചുറ്റും ദൈവ ദൂത ഗണങ്ങളെ കണ്ടു. ഞാൻ My God is supplying your need.
എന്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ തീർത്തു തരും. നിന്റെ ആവശ്യം അനുസരിച്ചല്ല, അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം. നിന്റെ ജീവിതത്തിന് ആവശ്യം എന്താ? നിന്റെ ജീവിതത്തിന്റെ ആവശ്യം തീർക്കുവാനുള്ള ദൈവം ശക്തി. നീ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ തയ്യാറോ? അവൻ നമ്മെ ആഴത്തിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. My friend, God loves you so much. We have heard the name of Nicholas saying to him. This confession is an answer to prayers of saints. This is a part of the prayer of our body. This confession is a counsel of God. Devat vyalavatin da paramani. It's a plan of God. Devat in the bhaktadi. It's not man's plan. It is manishika part of bhaktadi. God's plan. Devya bhaktadi. So the word given in this place. He some is part of the devya dhuva. It's not a human word. It is manishika part of bhaktadi. ദൈവികമായ ആലോചന. രാത്രി ഞാൻ എന്റെ ശൂന്യതകളെ നിരത്തു യേശു അവയവങ്ങളുണ്ടാവാം. എല്ലാവരും
യേശു പറഞ്ഞു, I called you, have a deeper revelation and deeper love with me.
ഞാൻ നിന്നെ വിളിച്ചത് ഒരു പുതിയ വെളിപ്പാടല്ല, എന്റെ മാറ്റ ആഴത്തിലേക്ക് ഒരു ബന്ധത്തിന് വേണ്ടി. ആഴമായി സ്നേഹിച്ച വ്യക്തിയാണ്. എന്നാൽ നീ ഇപ്പോൾ പുറകോട്ട് പോയിരിക്കുന്നു. തമ്മിലുള്ള ബന്ധത്തിന് അകൽച്ച. ആ ഭവനത്തിലെ ഗൃഹനാഥൻ എല്ലാ ദിവസവും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭാര്യ തന്നെ സ്നേഹിക്കുവാൻ വേണ്ടി താൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവൾ വളരെ സ്പർദ്ധയോടും പകയോടും കൂടിയായിരിക്കുന്നു. വളരെയധികം എതിർത്തു നിൽക്കുന്ന അവസ്ഥ. ദൈവം ഇന്ന് രാത്രിയിൽ ആ വ്യക്തിയോട് സംസാരിക്കുന്നു. നിന്റെ കുടുംബ പ്രാർത്ഥനയെ നീ വെറുതെ വൃഥാവായി കണ്ടു. അതിലൂടെ അതുകൊണ്ടാണ് നീ ഇന്ന് ഈ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നത്. എന്റെ സ്നേഹം ഞാൻ കുടുംബത്തിന്റെ മേലായിരിക്കും. ഭവനത്തിൽ മടങ്ങി പോകുമ്പോൾ ആ വ്യത്യാസം കാണും. I come to your presence, O God. I come to kidney problem.